ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സവാരി ഫോർ ഫുഡിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. തേങ്ങയൊക്കെ അരച്ചിട്ട് മല്ലിയിലയും പുതിനയിലയും മുളകൊക്കെ വെച്ച് അരച്ച് അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കുവാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയുണ്ട് ഒരു കിലോ ചിക്കൻ എടുത്ത് കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പുതിനയിലുണ്ട്, മല്ലിയിലയുണ്ട്, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു ചെറിയ തേങ്ങ ചിരകിയെടുത്ത് പീരയുണ്ട്, പിന്നെ പെരിഞ്ജീരകം, പെരിഞ്ജീരകം പൊടിച്ചുണ്ട്, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള അരിഞ്ഞത്, വെളിച്ചെണ്ണ, ഉപ്പ്. അപ്പോൾ ഇത്രയായിട്ടാണ് നമ്മുടെ ഈ കറിക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ നമുക്ക് ഇനി തേങ്ങയും ഈ പെരിഞ്ജീരകവും മല്ലിയിലയും പൂനയിലയും നന്നായി ഈ പച്ചമുളകോടെ കൂട്ടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് അടിച്ചെടുക്കണം. അതാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പോൾ നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും ആ മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും പെരിഞ്ജീരകവും കൂടെ നന്നായിട്ട് അരച്ചെടുത്താണിത്. ഇവിടെ ഇരിക്കട്ടെ നമുക്കിത്. ഇതാണ് നമ്മുടെ മെയിൻ മസാല. അപ്പോൾ നമ്മുടെ ചട്ടി തന്നെ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 5-8 പീസ് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തായിരുന്നു. അത് അരിഞ്ഞിട്ട് അത് വിട്ട് ഇതുണ്ട് ഒരു ചെറിയ ഇഞ്ചി പീസ് എടുത്ത് അത് വിടുക. ഇതെല്ലാം അരിഞ്ഞെടുത്താണ്. അപ്പോൾ നമ്മുടെ കറിയുടെ എരിവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തിരുന്ന് അതിൻ്റെ അകത്തിട്ട പച്ചമുളക് അരച്ചതും പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഗ്രേവിക്കകത്ത് ഇരുന്ന പച്ചമുളക് ഇതുള്ളൂ നമ്മുടെ സ്പൈസി വരുന്നത്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 സബോള ഇതുപോലെ അരിഞ്ഞെടുത്തത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം ഒന്ന് വാടിക്കിട്ടും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും എല്ലാം നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല ഇടാം. ആ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഇനി നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ പകുതിൻ്റെ അതിട്ട് കൊടുക്കാം. നമ്മൾ ആ തേങ്ങയ്ക്കകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് തേങ്ങ പാലെടുത്തായിരുന്നു, ഒറ്റ പാലിട്ട് എടുത്തായിരുന്നു. താഴ്ച പാലോട് ഒഴിക്കണം, നല്ലതാവും. അപ്പോൾ തേങ്ങ അരപ്പം ചെറുത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ അത് നമ്മുടെ ചിക്കൻ അങ്ങ് എടുത്തിടാം. വെള്ളമൊഴിച്ച് നമുക്ക് ഇനി ചിക്കൻ വേവിക്കാം. വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാളയും സോൾട്ട് ചെയ്തപ്പോൾ ഉപ്പിട്ടാണ്, നമ്മൾ കുറച്ച് ഉപ്പിട്ടെടുക്കാം. ഇനി ചിക്കന് വേണ്ടി ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ തിളക്കട്ടെ, നന്നായിട്ടൊന്ന് വേവട്ടെ. പിന്നെ ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഓക്കെ, 10 മിനിറ്റ് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആണെങ്കിൽ നമുക്ക് ഞാൻ മൂടി ഞാൻ തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്, ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കിനി ആ ബാക്കി അരപ്പൊടിൻ്റെ അത് ചേർക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി ആ ഗരം മസാലയും ഇടുക, കുറച്ച് പെരിഞ്ജീരകം ഉണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം.
കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കുക നമ്മുടെ ചിക്കൻ കറിയുടെ എരിവ് ആ പച്ചമുളക് അരച്ചതിൻ്റെയാണ് നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്തില്ല മുളക് പൊടി ചേർത്ത് അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും കാരണം നമ്മൾ മുളക് പൊടി ചേർത്തില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തു ആ ഗ്രേവിക്കകത്ത് കിടന്ന തേങ്ങയും മസാലയും എല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് വെന്ത് അടിപൊളി കളറൊക്കെ ആയി ഇനി നമുക്ക് ആ തേങ്ങാപ്പാൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഒഴിച്ചു കൊടുക്കാം ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ നല്ല നല്ല ഫിനിഷിങ് വരുള്ളൂ നല്ല തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒറ്റ തിളവ് നേരത്തെ നമ്മൾ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് രണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇടാം നമ്മുടെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവിയാണ് അധികം ലൂസായിട്ടില്ല കേട്ടോ ആ തേങ്ങ അരപ്പും ആ മല്ലിയിലയും പുതിനയിലയും അരച്ചതിൻ്റെയൊക്കെ ആ അതിൻ്റെ ആ ഗ്രേവിയാണ് അതിൻ്റെ ആ തിക്ക്നെസ് കണ്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ച് അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു ചിക്കൻ കറി റെഡിയായി ചപ്പാത്തിയുടെ കൂട്ടത്തിൽ പൊറോട്ടയുടെ കൂട്ടത്തിലും അങ്ങനെ പുലാവയുടെ കൂട്ടത്തിലും കഴിക്കാൻ അടിപൊളി ഒരു കറിയായത് നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാകും ആ ടേസ്റ്റ് നമുക്ക് അങ്ങ് അധികം ആ ചോറുമായിട്ടൊന്ന് ഇതാകത്തില്ല നമ്മുടെ വൈറ്റ് റൈസൊക്കെ മറ്റേ നമ്മുടെ ബാസ്മതി റൈസ് പോലത്തെ റൈസൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ബാസ് ഈ ബോളിലേക്ക് ഒന്ന് മാറ്റാം കുറച്ച് അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ